തലയിൽ മുടി കുറവാണെങ്കിലും നല്ല ബുദ്ധിയാ എന്ന കണ്ടുപിടുത്തത്തിന് ശേഷം മമ്മൂക്കയുടെ പുതിയ സങ്കടം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ചക്കരയോട് ഉപമിച്ചതിലാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം. ക്രിസ്റ്റഫർ എന്ന സിനിമയുടെ പ്രൊമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഐശ്വര്യലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റും അതിന് മമ്മൂക്ക കൊടുത്ത മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡിസ്കഷന് കാരണമായിരിക്കുന്നത്. ആ ഇൻ്റർവ്യൂ ശകലം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. എന്നിട്ട് ആ ഇന്റർവ്യൂ തുടർന്നു പോവുകയാണ്. ഇങ്ങനെ ചില പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിരിച്ചുകൊണ്ട് ഐശ്വര്യലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് കുറെ ആളുകൾ അതിനെ നോക്കിക്കാണുന്നത്. മമ്മൂക്ക സാന്ദർഭികമായ ഒരു തമാശ പറഞ്ഞു, അദ്ദേഹം ഉള്ളിൽ അങ്ങനെയൊന്നും വെച്ചിട്ട് പറയുന്നതല്ലോ, അതിലിപ്പോൾ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അതുപോലെ അതിനെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് കമൻറ്റുകൾ കണ്ടു. മമ്മൂക്ക കുറച്ച് കഴിയുമ്പോൾ പറ്റിപ്പോയത് തെറ്റാണ് മാപ്പ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുകയും ചെയ്തേക്കാം. പക്ഷേ ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് ഈ ന്യായീകരിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അവരറിയാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്നു. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം, അതൊരു ചെറിയ തമാശയല്ലേ, അത് അന്നേരത്തേക്കൊരു കൗണ്ടറായിട്ട് പറഞ്ഞതല്ലേ എന്നുള്ളതാണ്. എവിടെ നിന്നാണ് നിങ്ങളുടെ തമാശകൾ ഉണ്ടാകുന്നത്? അതെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തമാശകൾ രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ച് പറയുന്ന തമാശയാണ്. ഈ പ്രസ്സിൽ വെച്ച് പെട്ടെന്ന് എനിക്കൊരു തമാശ ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് തളത്തിൽ ദിനേശൻ ഭാര്യയോട് ചെന്ന് പറയുന്ന തമാശയുണ്ടല്ലോ. അതുപോലെ പ്ലാൻ ചെയ്ത് ഈ കേൾക്കാൻ പോകുന്നത് ആരാണ്, പറയാൻ പോകുന്നത് ആരാണ്, എങ്ങനെ പറഞ്ഞാൽ കൂടുതൽ കൈഡി കിട്ടും, കൂടുതൽ ചിരി കിട്ടും എന്നൊക്കെ കരുതി നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് പറയുന്ന തമാശ. രണ്ടാമത്തെ തമാശ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തമാശയാണ്. അത് ശരിക്കും നമ്മുടെ മനസ്സ് എങ്ങനെ ട്രെയിൻഡ് ആയിരിക്കുന്നു, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കിടക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, കൊല്ലം ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അണ്ടി ആപ്പീസിലായിരുന്നു അമ്മയ്ക്ക് ജോലി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അത് കേൾക്കുമ്പോൾ എന്ന് ചിരിക്കുന്ന ചില ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരിക്കും. ആ എന്ന് പറയുന്ന ചിരി ഉണ്ടല്ലോ, ആ ചിരി ഉണ്ടാകുന്നത് അയാളുടെ ഉള്ളിൽ ഈ പറഞ്ഞ വാക്കുകളും പദപ്രയോഗങ്ങളും ഒക്കെ കൊണ്ട് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന തമാശയാണ്. അയാളുടെ ഉള്ളിൽ എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം എന്നുള്ളതാണ്. അതേസമയം ഈ ഡയലോഗ് ആദ്യം പറയുന്ന ആൾ ചിരിക്കില്ല, കാര്യം അവരതിനെ ആ വാക്കുകളെ ആ കാര്യങ്ങളെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റെന്തെങ്കിലുമായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വളരെ സ്പോണ്ടേനിയസായി പുറത്തേക്ക് വരുന്ന തമാശ അല്ലെങ്കിൽ കൗണ്ടർ ഡയലോഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കും. സോ ചക്കര എന്ന് വിളിക്കുന്ന പ്രയോഗം ഞാൻ ഒരുപാട് പേരിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. അവൻ ചക്കരയാണ്, മുത്താണ് എന്നൊക്കെ പറയുമല്ലോ. അത്രയധികം നമുക്ക് ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ തോന്നുന്നു, അത്രയും ക്യൂട്ടാണ്, അത്രയും രസകരമാണ്, സന്തോഷമാണ് അവരുടെ ഒപ്പം സമയം ചെലവഴിക്കുന്നത് എന്ന അർത്ഥമൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവൻ ചക്കരയാണ് എന്ന് പറയുന്നത്. അപ്പോൾ മമ്മൂക്കൊരു ചക്കരയാണ് എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. പക്ഷേ മമ്മൂക്ക അതിനെ നേരെ കൊണ്ടുപോയി കെട്ടിയത് ചക്കര എന്ന് പറയുന്നത് കരിപ്പെട്ടിയാണ്, കരിപ്പെട്ടിയാണ്, കറുത്ത ചക്കരയാണ്, വെളുത്ത പഞ്ചസാര എന്ന് തന്നെ വിളിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നത്. അവിടെ മമ്മൂക്കയ്ക്ക് വേണമെങ്കിൽ പറയാം എന്നെ ചക്കര എന്ന് വിളിക്കരുത്, എനിക്ക് ആ വേർഡ് കേൾക്കുന്ന ഇഷ്ടമല്ല. അത് അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് കറുത്ത നിറമായിട്ടാണോ അല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. എന്നെ ചക്കര എന്ന് വിളിക്കരുത്, എനിക്കിഷ്ടമല്ല എന്ന് മമ്മൂക്കയ്ക്ക് പറയാം. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. എന്നെ പഞ്ചസാര എന്ന് വിളിക്കണം എന്ന് അദ്ദേഹത്തിന് ആവശ്യപ്പെടാം, അതും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എന്നെ ചക്കര എന്ന് വിളിക്കരുത്, അത് കറുത്ത ആളുകളെ വിളിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിക്കുമോ, ഞാൻ നിങ്ങളെ കരിപ്പെട്ടി എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെ ചോദിക്കുന്നതിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കറുത്ത നിറത്തിന് അല്ലെങ്കിൽ കറുത്ത നിറമാണ് എന്ന പ്രയോഗത്തിന് ഒരു കുറവുണ്ട് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹം എവിടെ ഇരുന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്നുള്ളതാണ്. കാലാകാലങ്ങളായി വളരെ ചെറിയ പ്രായം മുതലേ തന്നെ നിറത്തിൻ്റെ പേരിൽ പരസ്പരം അധിക്ഷേപിക്കുന്ന, അതുകൊണ്ട് തമാശയുണ്ടാക്കി സിനിമ കാണിച്ച ആളുകളെ രസിപ്പിച്ച് പഠിപ്പിച്ച സ്കിറ്റുകളിലൂടെ ആ നിറത്തിനെ അവഹേളിച്ചുകൊണ്ട് തമാശകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിലിരുന്നാണ് അദ്ദേഹം ഈ ഡയലോഗ് പറയുന്നത്. അവിടെ അദ്ദേഹത്തിന് അതൊരു തമാശയായിട്ട് തോന്നില്ലായിരിക്കും. കാര്യം അദ്ദേഹം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എൻ്റെ ഒരു അറിവിൽ ഈ സമീപകാലങ്ങളിലൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചർമ്മ സൗന്ദര്യത്തെക്കുറിച്ച്, ചർമ്മകാന്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നിറത്തെക്കുറിച്ച് ഒക്കെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളാണ് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ സ്കിൻ ഇരിക്കുന്നത് കണ്ടില്ലേ, ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്ക് കണ്ടില്ലേ, ഇങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിനെ, അദ്ദേഹത്തിൻ്റെ നിറത്തിനെ ഒക്കെ വളരെ പോസിറ്റീവായി അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു കുഴപ്പമായിട്ട് തോന്നില്ല. പക്ഷേ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ തനിക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കരിപ്പെട്ടിയെന്നും കരിമന്തിയെന്നും കറുപ്പെന്നും കാക്കയെന്നും ഒക്കെയുള്ള വിളികൾ സഹിച്ച് വളരേണ്ടി വരുന്ന ആളുകളെ സംബന്ധിച്ച് അത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മമ്മൂക്കയുടെ സിനിമ കാണാൻ പോകുമ്പോൾ അത് വെളുത്ത ആളുടെ സിനിമയാണ്, അത് ഞാൻ കാണാൻ പോകണ്ട എന്ന് കറുത്ത ഒരാളും ചിന്തിക്കില്ല, അല്ലെങ്കിൽ ആ പേരിൽ അവഹേളിക്കപ്പെടുന്ന ആരും ചിന്തിക്കില്ല. എല്ലാവിധ അതിർവരമ്പുകളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് മമ്മൂട്ടി എന്ന അഭിനേതാവിനെ നമ്മൾ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലിരുന്ന് വളരെ തമാശയായി അത്രയും
ലാഘവത്തോടു കൂടി ഇരുന്ന് പറയുകയാണ്, ഈ കറുത്ത കരിപ്പെട്ടി എന്നൊക്കെ ആരെങ്കിലും മറ്റൊരാളെ വിളിക്കുമോ? അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? ചക്കര എന്നൊക്കെ വിളിക്കാവോ? വെളുത്ത പഞ്ചസാര എന്ന് വിളിക്കണ്ടേ? ഈ ചക്കര എന്ന് പറയുന്നത് ഒരു വിഷപദാർത്ഥമാണ് എന്ന് വിചാരിക്കും. ഈ എലിവിഷം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വിഷപദാർത്ഥമാണെന്ന് വിചാരിക്കും. എന്നെ അതൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന ആ പ്ലേസിൽ, വിഷം എന്ന് പറയുന്ന പ്ലേസിലേക്ക് കരി വരുന്നു. എന്നെ കരിയെന്നാണോ വിളിക്കുന്നത്? ഞാൻ കറുത്തവനാണോ? കറുത്തത് ഒരു കുറവല്ലേ? അത് എന്നിൽ അടിച്ചേൽപ്പിക്കാമോ? നിങ്ങളിലേക്ക് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആ രീതിയിൽ അതിനെ കണ്ടു നോക്കുക. അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഇടയ്ക്കിടയ്ക്ക് ചിരി ഫില്ല് ചെയ്ത് അദ്ദേഹം പറയുന്നതിൽ നിന്ന് മാറ്റി മറ്റൊരിടത്ത് പ്ലേസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആഴവും പരപ്പുമൊക്കെ മനസ്സിലാവുള്ളൂ. ഇനി ഈ പറയുന്ന അഭിനേതാവ്, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി, അദ്ദേഹം ഒരു കറുത്തയാളായിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ ചക്കര പോലൊരു മനുഷ്യനായിരുന്നെങ്കിൽ നമ്മൾ അംഗീകരിക്കാതിരിക്കും? ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവുമാണ് അദ്ദേഹത്തെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ കാരണമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടക്കാല പരാജയ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഇടങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു ആക്ഷേപം അത് തന്നെയാണ്. കരിയറിൻ്റെ തുടക്കകാലങ്ങളിൽ 16-17 വയസ്സുള്ള കുട്ടികളുടെ അച്ഛനായി അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം പിന്നീട് ഈ പ്രായത്തെ തോൽപ്പിക്കുന്ന യൗവനം എന്ന് പറയുന്ന ടാഗിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം അഭിനയിച്ചിട്ടുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്ക് അപ്പുറത്തേക്ക് മമ്മൂക്കയുടെ മക്കൾക്കൊന്നും പ്രായമില്ല. എല്ലാം കൊച്ചു കുട്ടികളാണ്. എല്ലാം ചെറിയ പ്രായത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. പരാജയ സിനിമകൾ ഇങ്ങനെ വരിവരിയായി വരുമ്പോഴും അദ്ദേഹം അതിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ ഈ ചർമ്മകാന്തി, പ്രായത്തെ തോൽപ്പിക്കൽ എന്നൊക്കെ പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു വലിയ ഭംഗിയാണ്, വലിയൊരു കാര്യമാണ് എന്ന തോന്നലുണ്ടാക്കിയിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ വെളുത്തിരിക്കുക എന്ന നേട്ടം, അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിലിരിക്കുന്ന എന്നെയൊക്കെ ചക്കരയെന്ന് വിളിക്കുന്നത് എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിക്കാണാം. കാരണം നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ ഈ പെട്ടെന്നുണ്ടാവുന്ന കൗണ്ടറുകളുണ്ടല്ലോ, പെട്ടെന്നുണ്ടാവുന്ന, പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന തമാശകൾ, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. പക്ഷേ ചില ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന താരാരാധന അതിന് സമ്മതിക്കില്ല. ഈ തലയിൽ മുടിയില്ല, ബുദ്ധിയാണ് കൂടുതൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അദ്ദേഹം അതിന് മാപ്പ് പറഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിച്ചു നിങ്ങൾ, അതൊരു മഹാ അപരാധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുകയും പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത്തരം തമാശകൾ പെട്ടെന്ന് വായിന്ന് വരുന്നത്, അല്ലെങ്കിൽ ഒരാളൊരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു മമ്മൂക്ക ചക്കരയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മധുരത്തിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ചക്കര എന്ന് പറയുന്ന ആ വേർഡിൻ്റെ സൗന്ദര്യത്തെ പോലും ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വെളുത്ത പഞ്ചസാര എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അതിനെ കൊണ്ടുപോയത്. ഇവിടെ കൗണ്ടർ അടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്നുണ്ടായ ഒരു ത്വരയും ഒരു കാരണമായേക്കാം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു കൗണ്ടർ അടിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ രഹസ്യം എന്താ എന്ന് ഇതേ ഐശ്വര്യലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടി അതൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല അതൊരു ബോഡി ഷെയ്മിംഗ് ആണ് ഇന്നത്തെ കാലത്ത്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുത് എന്നൊക്കെ. ഈ പറഞ്ഞ ഇതേ ആൾ തന്നെയാണ് ഇങ്ങനൊരു കൗണ്ടർ പറയുന്നത്. ഞാൻ ആ ഇൻ്റർവ്യൂ മുഴുവനായിട്ടിരുന്ന് കണ്ടപ്പോഴും അവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും മമ്മൂക്ക ഏറ്റവും വലിയ ആൾ, മമ്മൂക്ക ഏറ്റവും വലിയ ആൾ, മമ്മൂക്ക കഴിഞ്ഞിട്ട് ഈ ലോകത്ത് മറ്റാരേ ഉള്ളൂ, മമ്മൂക്ക തന്നെയാണ്, മമ്മൂക്ക മമ്മൂക്ക എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ മുകളിൽ കയറ്റി വെച്ചിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന പോലെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോൾ സ്വാഭാവികമായി നമുക്ക് എന്തും തിരിച്ചു പറയാം എന്നൊരു തോന്നലുണ്ടായേക്കാം. തൻ്റെ നേർക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ഇടയ്ക്കൊന്ന് പരിഹാസത്തോടുകൂടി തന്നെയാണ് മറുപടി പറയുന്നതും. ഐശ്വര്യലക്ഷ്മി പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴും ഐശ്വര്യലക്ഷ്മി ആ ഇൻ്റർവ്യൂസിലെല്ലാം ത്രൂ ഔട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അയ്യോ അയ്യോ എന്നെ കളിയാക്കല്ലേ, എന്നെ കളിയാക്കല്ലേ എന്ന് പറയുന്ന ഒരു ആംഗിളാണ്. അങ്ങനെ ഇരിക്കുന്ന നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അയ്യോ എന്നെ കളിയാക്കല്ലേ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ ഇരിക്കുകയും മറ്റേ ആൾക്ക് കളിയാക്കാനായി നിന്ന് കൊടുക്കുകയും തൻ്റെ ഭാഗത്ത് നിന്ന് കളിയാക്കപ്പെടാനുള്ള എലമെൻറ്റുകൾ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഐശ്വര്യലക്ഷ്മിയും ഈ ഇൻ്റർവ്യൂവിൽ ഇരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ മമ്മൂക്ക എന്തെങ്കിലുമൊക്കെ കൗണ്ടർ പറഞ്ഞാൽ അയ്യോ അയ്യോ ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു കുറുമ്പ് എന്നുള്ള ആംഗിളിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും കൗണ്ടർ അടിക്കാനുള്ളൊരു തോന്നൽ വരും. കാരണം നമ്മൾ കുറച്ച് മുതിർന്ന ആളാണല്ലോ, നമ്മളൊരു കാരണവരാണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഹാസ്യരൂപേണ ഒരു മറുപടി കൊടുക്കാം എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ ചേർന്നുകൊണ്ടാണ് മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. അത് തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ചക്കരയുടെ മധുരത്തിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആ നിറം ഒരു കുറഞ്ഞ നിറമാണ്, ആ നിറം വെച്ച് ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നത് മോശമാണ്, അതുകൊണ്ട് വെളുത്ത പഞ്ചസാര എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് മാറുക എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു മോശം സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ നമ്മളിരുന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിനിമയുടെ ടീസറോ ട്രെയിലറോ പോസ്റ്ററോ ഒക്കെ റിലീസാവുമ്പോൾ നായകനോ നായികയോ അവർക്കൊപ്പം നിൽക്കുന്ന ആരെങ്കിലും ഒരാളുടെ നിറമൊക്കെ നോക്കി ഇയാൾക്കൊക്കെ ആരാണ് സിനിമയിൽ റോള് കൊടുത്തത്, ഇവരൊക്കെ ആരാണ് അഭിനയിപ്പിച്ചത് എന്ന് ചോദ്യം ചോദിക്കുന്ന ആളുകളുള്ള നാട്ടിലിരുന്നിട്ടാണ്. അവിടെ വീണ്ടും ചക്കരയെന്നും കരിപ്പെട്ടിയെന്നും ഒരാൾ വിളിക്കുന്നത് അയാൾ കറുത്തതാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ആ ചിന്തകൾക്കൊരു മാറ്റം ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും അപ്ഡേറ്റഡ് ആണ് എന്ന് പറയുന്ന, ചുറ്റും നിൽക്കുന്നവരെല്ലാം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന്
ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാകുന്നത്. ദൗർഭാഗ്യകരമാണ്. ക്യൂ ചാനലിലെ ജിഷ്ണു അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ചേർത്ത് വെച്ചിട്ട് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. മമ്മൂക്കയുടെ തന്നെ ഒരു ഡയലോഗാണ് അദ്ദേഹം കോട്ട് ചെയ്ത്. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.